ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇവ വേൾഡ് ഇനി നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെയല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ അത് ആദ്യം ചിക്കനൊക്കെ ഇത് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ എരിവെള്ള മുളകും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാനതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാമേ ഞാൻ ഇത്രയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാമേ അപ്പോൾ ചിക്കൻ മസാലയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഞാൻ മിക്സിക്കത്ത് നന്നായിട്ട് അരച്ചെടുത്തേക്കതാണേ നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാമേ അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലക്കിവിടെ മിക്സ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് നമ്മുടെ എരിവും പുളിയും അല്ല എരിവും ഉപ്പും ഒക്കെ കൂടെ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ടൊന്ന് ചേ ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന രീതിക്ക് നന്നായിട്ടതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ചാറ് മണിക്കൂറോളം നമുക്കിതിങ്ങനെ തന്നെ വെക്കാം എന്നാലും നമ്മുടെ ഈ ആ ചിക്കനിലോട്ട് നമ്മുടെ ഉപ്പും എരിവുമൊക്കെ നന്നായിട്ടൊന്നും പിടിച്ചെടുക്കത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂറെങ്കിലും നമുക്കിത് വെക്കാം അപ്പോൾ ഇത് അങ്ങനെ വെക്കുകയാണേ ഇനി ശേഷം ഞാൻ കുറച്ച് കുരുമുളകോട് ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആദ്യം ഇട്ടിരുന്നില്ല ഇപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതാണേ അതിനകത്തൊട്ട് ഞാൻ കുറച്ച് കുരുമുളകൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലവർ എന്തിനാണെന്ന് അറിയില്ല നമുക്ക് നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇത് നമ്മുടെ ചിക്കനിലോട്ടൊക്കെ ഒന്ന് പുരട്ടി പുരട്ടി വെക്കാം അപ്പോൾ ആദ്യം ഞാൻ അഞ്ച് മണിക്കൂർ ഇത് വെച്ചിരുന്നു ശേഷമാണ് കുരുമുളക് പൊടിയും നമ്മുടെ കോൺഫ്ലവറും ചേർക്കുന്നത് അപ്പോൾ ഞാൻ ദൈത് പോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കോൺഫ്ലവറും ഇപ്പോൾ പൊ മുളക് പൊടി ഇട്ടിട്ട് ദൈതുപോലെ എല്ലാ ഭാഗത്തും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ ആരപ്പൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യുന്നത് ഇനി നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ഇന്ന് ഉപ്പും എരിവുമൊക്കെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ ഒരു ഉരുളി വെച്ച് കൊടുക്കുകയാണെ ഇതിനകത്തോട്ട് ഞാൻ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഓയിലാട്ടോ ഇത് വറുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഓയിൽ നന്നായിട്ട് അവിടെ ചൂടാവട്ടെ കേട്ടോ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇത് ഇതുപോലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടെ ഞാൻ അതിനകത്തോട്ട് തന്നെ ഇടുക കേട്ടോ ഞാൻ അങ്ങോട്ട് ഇടുവാണേ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉള്ളു വേവത്തുല്ല ഇത് ചിക്കൻ്റെ വലിയൊരു കാലമായിട്ട് തന്നെ ഉണ്ട് അപ്പം കുറച്ച് സമയം എടുത്ത് എടുത്തിട്ടാണ് ഇത് വേവുക അപ്പം ഞാൻ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികം സമയം ഞാൻ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടാട്ടോ ഇത് വറുത്തെടുത്തത് അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് തിരിച്ചിട്ട് കൊടുത്തേ അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിം വെച്ചാൽ കരിഞ്ഞു കേട്ടോ അതും മാർക്കണ്ടെട്ടോ അപ്പോൾ ദാ ഇതാ ഇതുപോലൊക്കെ നമ്മുടെ ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതൊക്കെ നമ്മുടെ ചിക്കൻ വാർത്തെടുത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ അടിപൊളി ടേസ്റ്റ് ആട്ടോ സൂപ്പർ ടേസ്റ്റ് കാണുമ്പോൾ തന്നെ കൊതി വരും അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോണേ അപ്പോൾ താങ്ക്